ലീഗൽ അഡ്വൈസർന്നതിനേക്കാൾ ഉപരി പ്രകാശ് എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാണ്. എങ്ങ് നിന്നോ വന്ന ഒരു പെണ്ണിന് വേണ്ടി നമ്മുടെ ബന്ധം. എങ്ങ് നിന്നോ വന്ന പെണ്ണൊന്നുമല്ല, ഗീത എന്റെ പെങ്ങളാ. ഷീസ് മൈ സിസ്റ്റർ. പെങ്ങൾ എന്ന് പറയണ്ട, പെങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ മതി. സർ, നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാം എനിക്കറിയാം. നടക്കാൻ പാടില്ലാത്താണ് നടന്നത്. ചെറുപ്പമല്ലേ, ചില ദുർബല നിമിഷങ്ങളിൽ ആരായിരുന്നാലും. സർ, ഈ സംഭവം ഒരു നിർഭാഗ്യകരമായ അപകടമാണ്. ആൻ അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ്. അപകടങ്ങളിൽ വിക്ടിംസ് ആകുന്നവർക്ക് സാധാരണ രീതിയിൽ എന്താണ് കിട്ടുക? നഷ്ടപരിഹാരം. പ്രകാശ് പറഞ്ഞോളൂ, എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത്. ഓക്കെ, ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ്. വളരെ ന്യായമായ ഒരു ആവശ്യം. വൺ റീസണബിൾ ഡിമാൻഡ്. മോഹൻ ഗീതയെ വിവാഹം കഴിക്കണം. അതല്ല പ്രകാശ്, അതിപ്പോ മിനിസ്റ്ററുടെ മകളുമായിട്ടുള്ള ഒരു പ്രപ്പോസൽ ഒക്കെ ശരിയായിരിക്കുകയാണ്. അതൊരു പ്രപ്പോസൽ മാത്രമാണ്, ഇതൊരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമാണ്. അല്പം കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പറയൂ പ്രകാശ്. എന്താ, അവർക്ക് കാശില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം? സി, എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ അവളുടെ പേരിൽ എഴുതി വെക്കാം. എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. പറയൂ, ഹൗ മച്ച് ഡു യു വാണ്ട്? വെരി സോറി പ്രകാശ്, ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെന്ന് ചോദിച്ചോളൂ. ഇതിൽ കുറഞ്ഞുള്ള ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. നിങ്ങൾ പറയുന്ന കോംപ്രമൈസ് എനിക്ക് സ്വീകാര്യവുമല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. മിസ്റ്റർ കൈമൽ, വി ആർ പാർട്ടിങ് അവർ വേസ് ഹിയർ. ചതഞ്ഞ പാമ്പിനെ കൊല്ലണ്ടെന്ന് കരുതിയ. മാത്രമല്ല, നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടാൻ.